എല്ലാവർക്കും നമസ്കാരം. സനാദ്രി വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഒരു എണ്ണകാച്ചിലാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളാണ് മുടി പൊട്ടിപ്പോവുക, മുടിയിൽ താരന്, അതുപോലുള്ള പ്രശ്നങ്ങൾ. അതിപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു അടിപൊളി ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക, ഇഷ്ടമായി നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടിരിക്കാം. ഞാനിവിടെ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച കുറച്ച് പച്ച മരുന്നുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ബ്രഹ്മിയാണ്, അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യവേപ്പിലയാണ്, അതും കരിനെച്ചി, പിന്നെ കയ്യുണ്യം. കയ്യുണ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈതോന്നി, കയ്യുണ്യം എന്നൊക്കെ പലയിടത്തും പലതാണ് പറയുന്നത്. കറിവേപ്പില, അതേപോലെ തന്നെ അലോവേര, കറ്റാർവാഴ, അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഇറുത്തെടുക്കാമേ. അപ്പം ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി, ചെറുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം നമുക്കൊരു ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ കുരുമുളക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം നമ്മൾ ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പരമ്പരാഗതമായിട്ട് എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. വിറകടുപ്പിലാണ് നമ്മളിത് തീ കത്തിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലേക്കാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു മിക്സ് അതുകൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഓരോ സാധനങ്ങളെപ്പറ്റി പറയുവാണെങ്കിൽ കരിനെച്ചി, കരിനെച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫക്കെട്ട് മാറാനും ആമബാധം ഇതൊക്കെ മാറ്റുവാനും സഹായിക്കുന്നതാണ്. തലയിൽ നല്ല കൂളിംഗ് എഫക്റ്റ് കൊടുക്കാനായിട്ട്, തലവേദനയ്ക്ക് നല്ലൊരു പരിഹാരവുമാണ് കരിനെച്ചി. ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ നമ്മുടെ ഫേസിനൊക്കെ വളരെ ഉത്തമമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും ആരോഗ്യമുള്ള മുടി ഉണ്ടാവാനും ഉള്ള മുടി പോകാതെ നല്ല സ്ട്രോങ് ആക്കി വെക്കാനും അലോവേര സഹായിക്കുന്നുണ്ട്. നമ്മൾ ഈ എണ്ണയൊന്ന് തിളച്ച് വരുന്ന പരുവത്തിന് നമ്മൾ കുറച്ച് കുരുമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഇട്ട് കൊടുക്കുന്ന മുമ്പിൽ തല നന്നായിട്ട് തണുപ്പിക്കാനും അകാലനരയെ പ്രിവെൻറ്റ് ചെയ്യാനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സാധനമാണ് ഈ കുരുമുളക് എന്ന് പറയുന്നത്. കുരുമുളകിൻ്റെ പായ്ക്കുകളൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ് തലയ്ക്കും തലമുടിക്കും. അപ്പോൾ നമ്മൾ ഈ എണ്ണ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടുക്കി പിടിക്കാതെ നോക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ആര്യവേപ്പിലയും കയ്യുണ്ണിയുമാണ്, അതായത് കയ്യോണിയാണ്. അപ്പോൾ ആര്യവേപ്പില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ മാറ്റുവാനും താരനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഒക്കെ വളരെ ഉത്തമമാണ്. അതേപോലെ തന്നെ കയ്യോണി മുടികൊഴിച്ചിലും താരനും അകറ്റാനും ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും വളരെ ഉത്തമമാണ്. ദശപുഷ്പങ്ങളിൽ ഒന്നാണിത്. ബ്രഹ്മിയെപ്പറ്റി പറയുകയാണെങ്കിൽ മുടി നരയ്ക്കാതിരിക്കാനായിട്ടും മുടി വളരാനും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ് ഈ ബ്രഹ്മി എന്ന് പറയുന്നത്. നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിൽ ഒരിത്തിരി വെള്ളം എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ എണ്ണ പാകമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ എണ്ണകാച്ചിലിവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.